നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ലൂസിഫറിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിൽ വീണ്ടും തിളങ്ങി നിൽക്കുകയാണ് മഞ്ജു വാര്യർ. ലൂസിഫറിന് പിന്നാലെ എത്തുന്ന മഞ്ജുവിന്റെ പ്രധാന ചിത്രങ്ങളിലൊന്നാണ് അസുരൻ. പ്രഖ്യാപനവേള മുതൽ ആകാംക്ഷകളോടെയാണ് ചിത്രത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്. മഞ്ജുവിന്റെ ആദ്യ തമിഴ് ചിത്രത്തെക്കുറിച്ചുള്ള പുതിയൊരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു. തമിഴ് സൂപ്പർ താരം ധനുഷിനൊപ്പം മഞ്ജു വാര്യർ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അസുരൻ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് മുതൽ എല്ലാവരിലും പ്രതീക്ഷകൾ വർദ്ധിച്ചിരുന്നു. അസുരന്റെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ പുറത്തുവന്നത്. സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി ചിത്രീകരിക്കാനുള്ളത്. അസുരന്റെ അവസാന ഷെഡ്യൂൾ ആരംഭിച്ചിരുന്നു. ശേഷം സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടക്കും. അസുരനിൽ ഇരട്ടവേഷത്തിലാണ് ധനുഷ് എത്തുക എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. അച്ഛനും മകനുമായാണ് നടൻ എത്തുക എന്നാണ് അറിയുന്നത്. സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകളിൽ ധനുഷിനെ വിവിധ ലുക്കുകളിൽ കാണിച്ചിരുന്നു. നടൻ പശുപതിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അസുരന്റേതായി പുറത്തുവിട്ട ആദ്യ പോസ്റ്ററിൽ മഞ്ജുവിന്റെയും ധനുഷിന്റെയും കഥാപാത്രങ്ങളെ അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തിയിരുന്നു. അസുരനിൽ ധനുഷിന്റെ ഭാര്യയുടെ വേഷത്തിലാണ് മഞ്ജു എത്തുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ധനുഷിനും മഞ്ജു വാര്യരിനും പുറമെ തമിഴിലെ മറ്റ് ശ്രദ്ധേയ താരങ്ങളും അസുരനിൽ അഭിനയിക്കുന്നുണ്ട്. ബാലാജി, ശക്തിവേൽ, പശുപതി, ആടുകളം നരേൻ, പവൻ, യോഗി ബാബു, തലൈവാസൽ വിജയ്, ഗുരു സോമസുന്ദരം, വിജയ് സേതുപതി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ആടുകളം, വടചെന്നി എന്നീ ശ്രദ്ധേയ സിനിമകൾക്ക് ശേഷം ധനുഷും വെട്രിമാരനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് അസുരൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ്, മലയാളം.